ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അടുത്ത വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ തലയിൽ കെട്ടൊക്കെയായിട്ട്, അതായത് ഇപ്പോൾ കുളിച്ചിട്ട് ഇങ്ങനെ വന്നേ ഉള്ളൂ. അപ്പോൾ കുളിച്ചിട്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു പുറത്തേക്ക് പോകാനും അല്ലെങ്കിൽ പെട്ടെന്ന് ഓഫീസിലൊക്കെ ആയിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള പെട്ടെന്നുള്ള ഒരു മേക്കപ്പ് എങ്ങനെ ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ഇപ്പോൾ ന്യൂൺ മേക്കപ്പ് എന്ന് പറഞ്ഞിട്ട്. വേറൊന്നുമല്ല, അതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കംപ്ലീറ്റ്ലി എന്നാൽ ഒത്തിരി മേക്കപ്പായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്ത് അതേസമയം തന്നെ നമ്മൾ കുറച്ച് എന്താ പറയണ്ടത് എല്ലാം മേക്കപ്പും ചെയ്തിരിക്കണം എന്നുള്ള ഒരു ടൈപ്പ് ഒരു ഇത് മേക്കപ്പാണ് ഇപ്പോൾ പുതിയതായിട്ടുള്ളത്. പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് പ്രൊഫഷണലി അങ്ങനെ കാര്യമായിട്ടൊന്നും അറിയത്തില്ല. പക്ഷേ ഞാൻ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് ഓർത്തു. അതിൻ്റെ വീഡിയോ ആണ് ഇന്ന്. സോ എല്ലാവർക്കും വെൽക്കം ടു രശ്മീസ് വ്ളോഗ്സ്. സോ ഞാനിവിടെ നമുക്ക് മേക്കപ്പിന് വേണ്ട ഐറ്റംസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എപ്പോഴും അറിയാം നമ്മൾ ഫസ്റ്റ് നമ്മൾ എന്താ പറയേണ്ടത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഒരു മോയ്സ്ചറൈസിങ് ലോഷനാണ്. നമ്മുടെ സ്കിന്ന് ഓയിലി സ്കിന്നാണെങ്കിലും ഡ്രൈ സ്കിന്നാണെന്നുണ്ടെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഒരു മോയ്സ്ചറൈസിങ് ലോഷനാണ്. അപ്പോൾ ഞാനിത് ലാക്മേഡാണ്. ലാക്മേ സൺ എക്സ്പെർട്ട് എന്ന് പറയുന്ന അൾട്രാമേറ്റ് ലോഷൻ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഞാനിതാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ ഓയിലി സ്കിന്നാണ് കുറച്ച്, അപ്പോൾ കണ്ടമാനം എനിക്ക് ആവശ്യമില്ല. കുറച്ചെടുത്തിട്ട് നമ്മൾ ഇനിയിപ്പം അതെല്ലായിടത്തും ഒന്ന് ഫേസിൽ എല്ലായിടത്തും ഒന്ന് ജസ്റ്റ് മോയ്സ്ചറൈസ് ചെയ്യണം. ഇതിൻ്റെ ബേസിക്കാണ്. നമ്മളിപ്പം ഏത് മേക്കപ്പ് ഇടുവാണെന്നുണ്ടെങ്കിലും നമ്മളെപ്പോഴും ഒരു മോയ്സ്ചറൈസിങ് ലോഷൻ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഇതൊരു സിമ്പിളായിട്ടുള്ള മേക്കപ്പാണ്, അതുകൊണ്ട് ഒത്തിരി ഫൗണ്ടേഷൻ അങ്ങനെ കണ്ടമാനമൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം നമുക്കതൊരു ഒത്തിരി എന്താ പറയുക ഓവറായി പോകും. നമ്മളത് എന്താ പറയുക മാരേജ് ഫംഗ്ഷൻ അങ്ങനെയുള്ള ഫംഗ്ഷൻസിനൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ഹെവി ആയിട്ട് മേക്കപ്പ് ചെയ്യാം. ഇതൊന്നും ഞാൻ പറഞ്ഞത് ജസ്റ്റ് പുറത്തേക്ക് പോകാൻ അല്ലെങ്കിൽ ഓഫീസ് അങ്ങനെയുള്ള കാഷ്വൽ ലുക്കിന് വേണ്ടിയുള്ള ഒരു മേക്കപ്പാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് നെക്സ്റ്റ് മേബലിൻ്റെ ഒരു ചെറിയ ഫൗണ്ടേഷനാണുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഒന്ന് കുറച്ചൊന്ന് അപ്ലൈ ചെയ്യുവാണ്. ഒത്തിരി ഇടണ്ട കേട്ടോ, ഒത്തിരി ഇട്ടിട്ടുണ്ടെങ്കിൽ ബോറാവും. അപ്പോൾ കണ്ണിൻ്റെ അടിയിലൊക്കെ ആണെങ്കിൽ ഡാർക്ക് പ്ലേസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ഇടണം. കാരണം എന്താ വെച്ചാൽ അത് മാത്രം എന്നിട്ട് ഇപ്പം ഞാനിത് വേറെ ഒന്നും വെച്ച് വേറെ എന്താ പറയണ്ടേ വേറെ നമ്മുടെ മറ്റേ സംഭവമൊന്നും വെച്ചിട്ട് ഇതൊന്നും ചെയ്യുന്നില്ല. ഞാൻ കൈകൊണ്ട് തന്നെയാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൈകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് അത് മിക്സ് ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് കൂടുതലും കുറവായിട്ടിരിക്കും. പക്ഷെ അങ്ങനെ ഇതാകാതെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ എന്ത് മേക്കപ്പ് ഇട്ടാലും നമ്മൾ ഇപ്പം നമ്മൾ കഴുത്തിൻ്റെ നമുക്ക് എല്ലാവർക്കും അറിയാം കഴുത്തിൻ്റെ അങ്ങോട്ടേക്കും കൂടി ഇടണം. അപ്പോൾ കുറച്ച് കഴുത്തിൻ്റെ ഭാഗത്തും കൂടി കുറച്ച് ഞാൻ അപ്ലൈ ചെയ്യുക കേട്ടോ. സോ നന്നായിട്ട് ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്യുക. അവിടെ ഇവിടെ ഇങ്ങനെ പിടിച്ചൊന്നും ഇരിക്കാതെ നന്നായിട്ട് തന്നെ. ഇപ്പം ഞാനത് കംപ്ലീറ്റ്ലി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി എൻ്റെ കയ്യിലുള്ളത് ഫൗണ്ടേഷനാണ്. ഫൗണ്ടേഷൻ്റെ ക്രീമാണ് നമ്മൾ ഇത് ചെയ്തത്. ഇനി പൗഡറാണ്. അപ്പോൾ ഫൗണ്ടേഷൻ്റെ പൗഡർ എൻ്റെ കയ്യിലുള്ളത് മേബലിൻ്റെ ഫിറ്റ് മീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൗഡറാണുള്ളത്. അപ്പം അതൊന്ന് കുറച്ചൊന്ന് കൊടുക്കുവാണ് ഇനി ചെയ്യുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് വലിയ കാര്യമായിട്ടുണ്ടെന്ന്. കാര്യമായിട്ടൊന്നുമില്ല. ആദ്യമേ നമ്മൾ ജസ്റ്റ് എന്താ പറയേണ്ടത് ആസ് യൂഷ്വൽ മോയ്സ്ചറൈസിങ് ലോഷൻ, പിന്നെ നമ്മളൊരു ചെറിയൊരു ഫൗണ്ടേഷൻ്റെ ഒരു ഇത്തിരി ക്രീം ഇട്ടു. ഇനിയിപ്പോൾ ഈ പൗഡർ ഒന്ന് ആ ഓയിലി ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി ജസ്റ്റ് പൗഡർ മാത്രമായിട്ടൊന്ന് അപ്ലൈ ചെയ്യുവാണ്. ഇതെല്ലാം ഞാൻ ഒത്തിരി വേണ്ട, നമ്മൾ വളരെ കുറച്ച് മതി കേട്ടോ. അപ്പം ഇത്രയും മതി. അപ്പം ഞാൻ മുഖത്തെ
ഇത്രയേ ഉള്ളൂ ഒരു ക്രീം ഒരു ജസ്റ്റ് ആ പൗഡർ അത്രയേ ഉള്ളൂ ഇനിയിപ്പോ നമുക്ക് വേണ്ടത് ഐ കണ്ണും പിന്നെ കുറച്ച് പുരികം പിന്നെ ലിപ്സ്റ്റിക് അത്രയേ ഉള്ളൂ അതും കൂടി ആയത് ഫിനിഷ് ആയി അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ ഐ മേക്കപ്പ് ചെയ്യാം ഐ മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പിരികം ഒന്ന് കുറച്ചൊന്ന് ഡാർക്ക് ആക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ ഇത് എൻ്റെ ഇത് തീർന്നു കേട്ടോ കളർ ബാറിൻ്റെ എന്താ പറയേണ്ട ഒരു ഇതാണ് ഐലൈനർ അല്ലല്ലോ എന്തായിരുന്നു ഇതിൻ്റെ പേരും മറന്നുപോയി അപ്പോൾ ഈ സംഭവമാണോ ഉള്ളത് പെൻസിൽ ആ പെൻസിലാണോ ഉള്ളത് അപ്പോൾ ഇതൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കൊടുക്കുവാണ് എന്നുവെച്ചാൽ ഒത്തിരി ഡാർക്ക് ആക്കുന്നില്ല കേട്ടോ കുറച്ച് രീതിയിലൊന്ന് നമ്മുടെ എപ്പോഴും പറയുന്നത് നമ്മുടെ കണ്ണ് കൂടുതൽ എടുത്തറിയുന്നത് നമ്മുടെ പിരിവും കൂടി ഒന്ന് ഷേപ്ഡ് ആയിട്ട് വരുമ്പോഴാണെന്നാണ് അപ്പം ഇപ്പം എല്ലാ നമ്മുടെ പിരികമൊക്കെ ഇപ്പോൾ എന്താ പറയണ്ടേ അത്രയും കറക്റ്റ് ഷേപ്പിലായിരിക്കണം എന്നില്ല പിരികം ത്രെഡ് ചെയ്താലും പിന്നെ അപ്പം നമ്മളൊന്ന് കുറച്ചൊന്ന് പെൻസിൽ വെച്ചിട്ടൊന്ന് ഇത് ഡാർക്ക് ആക്കി കൊടുക്കണം കേട്ടോ ഒത്തിരി ഒന്നും ഇല്ലെങ്കിലും കുറച്ച് അപ്പം പിരികം കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് കണ്ണിൻ്റെ ചെയ്യാം നമുക്ക് അപ്പോൾ കണ്ണിൻ്റെ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമേ നമ്മൾ തന്നെ ഐഷാഡോ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഐഷാഡോ എൻ്റെ കയ്യിൽ ലാക്മേഡ് ഉണ്ട് അപ്പോൾ ലാക്മേഡ് ഐഷാഡോ ഇപ്പം ഞാൻ കളറ് ഞാനിപ്പം ഇതിനകത്ത് കളർ കൊടുക്കുന്നത് ഞാൻ ഈ പർപ്പിളിൻ്റെ ആട്ടോ പർപ്പിളിൻ്റെയാണ് ഞാൻ എടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് ചൂസ് ചെയ്യാം ഞാനിപ്പോൾ പർപ്പിളിൻ്റെയാണ് കൊടുക്കുന്നത് അപ്പം ഇതിപ്പം ഐഷാഡോ ഞാൻ മേളിൽ മാത്രമാണ് കൊടുക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് താഴെയും കൂടി കൊടുക്കാം ഇപ്പം ഞാൻ മേളിൽ മാത്രം ആട്ടോ യൂസ് ചെയ്യുന്നത് അപ്പം ഒത്തിരി ഇല്ല ആ വളരെ കുറച്ചായിട്ട് യൂസ് ചെയ്യുവാണ് കണ്ണെപ്പോഴും എന്താ പറയണ്ടേ നമ്മുടെ എന്താ പറയണ്ടേ ഒരു അട്രാക്ഷൻ എന്നൊക്കെ പറയുന്നത് കണ്ണായിരിക്കും മുഖത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് അപ്പോൾ കണ്ണിൽ അത്യാവശ്യം നന്നായിട്ടൊന്ന് ഐലൈനറും കാര്യങ്ങളും ഒക്കെ എഴുതിയാൽ വളരെ നന്നായിട്ടിരിക്കും അപ്പം ഇപ്പം ഞാൻ പറഞ്ഞായിരുന്നു ലാക്മേഡ് തന്നെ അബ്സല്യൂട്ട് ഐഷാഡോ പാലറ്റ് എന്ന് പറഞ്ഞ സംഭവമാണ് അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത് ഇപ്പോൾ അടുത്തത് ഞാൻ ഇനി കണ്ണെഴുതാൻ പോവാണ് കണ്ണെഴുതുന്നത് ഞാൻ ഐക്കോണിക് കാജൽ ലാക്മേഡ് തന്നെ ഐക്കോണിക് കാജൽ വെച്ചിട്ടാണ് കണ്ണെഴുതുന്നത് അപ്പം കണ്ണെഴുതുന്നത് ഫസ്റ്റ് മേളിൽ എഴുതാം അപ്പം കണ്ണ് എപ്പോഴും മേളിൽ എഴുതുമ്പോഴത്തേക്കും കണ്ണൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അടച്ചു പിടിച്ചിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ആ കറക്റ്റ് ഇതിന് കിട്ടും കേട്ടോ അപ്പം കുറച്ചൊന്ന് വലിച്ച് പിടിച്ചിട്ട് എഴുതണം അപ്പോൾ അവിടെ എല്ലായിടത്തും ആയിക്കോളും എന്നിട്ട് അതിൻ്റെ മേളിൽ കൂടി കറക്റ്റ് എഴുതി പോവുക കണ്ണ് കുറച്ച് വലുതായിട്ട് തോന്നണം എന്നുണ്ടെങ്കിൽ പിന്നെ ഡൗണിലും കൂടി എഴുതണം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മേളിൽ മാത്രമാണെന്നുണ്ടെങ്കിൽ മേളിൽ മാത്രം മതി ഇനിയിപ്പം നമ്മൾ കുറച്ചുകൂടി ഒന്ന് ഇച്ചിരി വലുതാക്കി തോന്നണം എന്നുണ്ടെങ്കിൽ ഡൗണിൽ കൂടി എഴുതണം അപ്പം ഞാനിപ്പോൾ കണ്ണിൻ്റെ അടിയിൽ കൂടി എഴുതുന്നുണ്ട് കണ്ണിൻ്റെ മുകളിലും എഴുതുന്നുണ്ട് അടിയിലും എഴുതുന്നുണ്ട് അപ്പം കണ്ണിൻ്റെ താഴെ ഇങ്ങനെ എഴുതുക പിന്നെ ഒന്ന് സൈഡിലും കൂടി നോക്കുക അപ്പം ഒരു കണ്ണ് ചെയ്തു ഇപ്പം അതേ രീതിയിൽ തന്നെ മറ്റേ കണ്ണിൻ്റെ അവിടെ കേട്ടോ അപ്പോൾ കണ്ണ് ഞാൻ മേളിലും എഴുതി ഇപ്പോൾ അടിയിലും എഴുതി അപ്പോൾ കണ്ണിൻ്റെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ കണ്ണിൽ നമുക്ക് ഒന്നുകൂടി ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മസ്കാര ഉണ്ട് അപ്പം മസ്കാര മേബലിൻ്റെ എന്തെങ്കിലും മസ്കാര ഉണ്ട് അപ്പം കുറച്ച് മസ്കാര കൂടി ഇടുവാണ് മസ്കാര ഇടുമ്പോൾ കണ്ണിങ്ങനെ ജസ്റ്റ് അടച്ച് പിടിച്ചിട്ട് ഇടണേ അല്ലെങ്കിൽ പിന്നെ എല്ലായിടത്തും ആകും
അതേപോലെ തന്നെ അടിയിലും താഴെയും ചെയ്യാം. കണ്ണിൻ്റെ കഴിഞ്ഞു. ഇനിയിപ്പം വരുന്നത് ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ലിപ്സ്റ്റിക്ക് ഇപ്പം നമ്മുടെ കളറിനനുസരിച്ച് ചേരുന്ന ഏതാണോ ആ കളർ ലിപ്സ്റ്റിക്ക് നിങ്ങൾ ചൂസ് ചെയ്യുക. എന്നിട്ട് പിന്നെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഞാൻ ഫസ്റ്റ് ഇതൊന്ന് നമ്മുടെ എന്താ പറയണ്ടത് ലിപ് ലോ ലാക്മേയുടെ ലിപ്സ്റ്റിക്കിൻ്റെ ഒരു ഗ്ലോ ആകുന്ന ഒരു സംഭവമാണ് ഇത്. അപ്പോൾ ഈ ലിപ് ഗ്ലോ ആണ് ഞാൻ ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്നത്, എന്നിട്ടാണ് ലിപ്സ്റ്റിക്ക് ഇടുന്നത്. ഞാൻ ലിപ് ലൈനർ കൊടുക്കുന്നില്ല, ഞാൻ ജസ്റ്റ് ലിപ്സ്റ്റിക് അങ്ങ് ഇടുക. നിങ്ങൾക്ക് ലിപ് ലൈനർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ലിപ് ലൈനർ കൊടുക്കാം. ഫസ്റ്റ് ഈ ലിപ് ഗ്ലോ ഞാൻ ചെയ്തു, എന്നിട്ടാണ് പിന്നെ ലിപ്സ്റ്റിക് ഇടുന്നത്. അപ്പോൾ ലിപ്സ്റ്റിക്ക് എൻ്റെ കയ്യിൽ ഇതേതാ മേബലിൻ്റെ ആട്ടോ, ഇതും ലിപ്സ്റ്റിക്ക് മേബലിൻ്റെ തന്നെയാണ്. അപ്പം ഇത് ലിക്വിഡ് മാറ്റയാണ്. അപ്പം ഇത് ഇപ്പം നമ്മുടെ കളറിന് ഏതാണ് സ്യൂട്ട് ആകുന്നത്, ഇപ്പം ഫെയറായവർക്ക് പിന്നെ അല്ലെങ്കിൽ ഒരു മീഡിയം ടാൻ അല്ലാത്ത ടാനൊക്കെ ഉള്ളവർക്ക് ഇഷ്ടമുള്ള അതിനനുസരിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പം നമുക്ക് ഏതാണെന്ന് നമ്മളിപ്പോൾ കടയിൽ പോയി ചോദിച്ച് നമ്മൾ സ്കിന്നിൽ നോക്കിയിട്ട് അങ്ങനെ തന്നെ എടുക്കണം കേട്ടോ. അപ്പം അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കത് കറക്റ്റ് സ്യൂട്ട് ആകത്തില്ല. അപ്പോൾ എൻ്റെ ഈ ഒരു കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഇത് ഇട്ടിട്ട് ശേഷം ഞാൻ ഇതും കൂടി ഇടുക. അപ്പം ഇനിയിപ്പം ഇതിപ്പം കുറച്ചിട്ടു, ഇനിയിപ്പോൾ കൈകൊണ്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം ഞാനിപ്പം ഈ ലിപ്സ്റ്റിക്ക് ഇട്ടു, ഈ ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞ് വീണ്ടും ഈ ലിപ് ഗ്ലോ ഒന്നുകൂടി ഇടും കേട്ടോ, കാരണം ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യില്ലെന്നുണ്ടെങ്കിൽ ലിപ്സ്. ഈ ലിപ് ഗ്ലോ വേറെ ഒന്നുമില്ല, കളറും അങ്ങനെ കാര്യമായിട്ട് കളറും കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഇടാം, കുഴപ്പമൊന്നുമില്ല. അപ്പം ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനിയിപ്പം എന്താ പറയണ്ടേ, അപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഫസ്റ്റ് നമ്മൾ മോയ്സ്ചറൈസിങ് ലോഷൻ, പിന്നെ ഒരു ജസ്റ്റ് ഫൗണ്ടേഷൻ്റെ ചെറിയ ക്രീം, പിന്നെ അത് തന്നെ ഫൗണ്ടേഷൻ്റെ പൗഡറും ചെറുതായിട്ടൊന്ന്, പിന്നെ അതുപോലെ തന്നെ കണ്ണെഴുതി, പിന്നെ പിരികവും ഒന്ന് ഷേപ്പ് ചെയ്ത് ലിപ് ഗ്ലോ ലിപ്സ്റ്റിക്ക്. ലിപ് ലൈനർ ഞാൻ യൂസ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലിപ് ലൈനറും കൂടി യൂസ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പം വേറെ ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ഞാൻ ഇനിയിപ്പോൾ പൊട്ട് വരണമെന്നുണ്ടെങ്കിൽ ഒരു പൊട്ടും കൂടി, അപ്പം ഞാനൊരു ചെറിയ പൊട്ട്. ഒരു ചെറിയ പൊട്ടും കൂടി തൊട്ടു, ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാനൊന്ന് മുടി അഴിച്ചിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം എന്നിട്ട്. അപ്പം എന്താ പറയണ്ടേ, പിന്നെ മുടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് എങ്ങനെയാന്ന് വെച്ചാൽ കേട്ടാം. അപ്പം ഇതിപ്പം ഒത്തിരി നേരമൊന്നും എടുക്കത്തില്ല കേട്ടോ, മാക്സിമം പോയിട്ടുണ്ടെങ്കിൽ ഒരു 4 മിനിറ്റ്സ് അല്ലെങ്കിൽ 3 to 4 മിനിറ്റ്സിനുള്ളിൽ ഈ സംഭവങ്ങളെല്ലാം നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാം. എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് മെയിനായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണിൻ്റെ മാത്രമേ ഉള്ളൂ കുറച്ച് നേരം ചെയ്യുന്നത്, ബാക്കിയെല്ലാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നോക്കിയ സ്കിന്നെല്ലാം നിങ്ങൾക്ക് കാണാം, നോർമലായിട്ട് തന്നെ ഇരിക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി അങ്ങനെ മേക്കപ്പ് ചെയ്തതായിട്ടൊന്നും എന്താ പറയണ്ട ഒന്നും ഫീലൊന്നും ആവത്തില്ല. പിന്നെ മെയിനായിട്ട് നമുക്ക് ഈ പറഞ്ഞ കണക്ക് കണ്ണും ലിപ്സുമാണ് മെയിനായിട്ട് കുറച്ചെങ്കിലും ഒരു ഇതായിട്ട് വേണ്ടത്. അപ്പം ഒത്തിരി നേരം എടുക്കാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു മേക്കപ്പാണ് ഞാനിപ്പോൾ കാണിച്ചത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.